ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷമാണ് രാജിവെച്ചതും പിന്നീട് അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കിയതും. ഇപ്പോൾ കൃത്യമായ അജണ്ടയുമായി ഹരിയാനയിൽ BJPയും ആം ആദ്മിയും രഹസ്യ ഇടപാട് നടക്കുകയാണ്. BJP തിരഞ്ഞെടുപ്പിൽ നടത്തുന്ന ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമല്ല, വോട്ട്ഷെയറിൽ ഗണ്യമായ കുറവ് വരുമെന്ന് അവർക്ക് നന്നായി അറിയാം. 35 മുതൽ 40% വോട്ട്ഷെയറെങ്കിൽ BJPക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കോൺഗ്രസ് ആകട്ടെ വോട്ട്ഷെയറിൽ ഇപ്പോഴത്തെ ലോക്പോൾ സർവേ അനുസരിച്ചും ഇന്ത്യ ടുഡേ സർവേ അനുസരിച്ചും 42 മുതൽ 46% വോട്ട്ഷെയർ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 7 മുതൽ 9% വരെ അവർക്ക് സുഗമമായി ലഭിക്കുമെന്ന വിലയിരുത്തലാണ്. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് BJP നേതാക്കൾ ഇപ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെ ചില പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത്. മത്സരം പല മണ്ഡലങ്ങളിലും ആം ആദ്മിയും BJPയും തമ്മിലാണെന്നും ആം ആദ്മിയുടെ പകപോക്കൽ രാഷ്ട്രീയം ഇവിടെ ചെലവാകില്ല എന്നുമുള്ള പ്രസ്താവനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം ബുദ്ധിപൂർവമാണ് ആം ആദ്മി പാർട്ടി കൃത്യമായി കളിക്കുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ ആം ആദ്മി BJPയുമായി എങ്ങനെയാണോ ഒവൈസിയെ നിർത്തി ബീഹാറിൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ തടഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ശ്രമിക്കുന്നത്. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകൾ അതിന് ഉതകുന്ന മണ്ണാണ് എന്ന് ആം ആദ്മി നേതാവായ അരവിന്ദ് കെജ്രിവാളിന് അറിയാവുന്നതുകൊണ്ട് തന്നെ കെജ്രിവാൾ കൃത്യമായി പറയുന്നത് ആം ആദ്മിക്ക് വോട്ട് ചെയ്യൂ എന്നാണ്. കോൺഗ്രസിനെ പരമാവധി ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. അതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം അതിരൂക്ഷമാണ് എന്ന ചിത്രീകരണവുമായി BJP വന്നിരിക്കുകയാണ്. കുമാരി സെൽജയും ഭൂപേന്ദ്ര സിംഗ് ഹൂഡയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അത് അതിരൂക്ഷമാകുമെന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ട്. നിരവധിയായ MLA മാരും മന്ത്രിമാരും രാജിവെച്ചെങ്കിലും BJPയുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്നാണ് ദേശീയ നേതാക്കൾ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കർഷകരും ജാട്ട് സമുദായവും ഒരുപോലെ തള്ളിക്കളഞ്ഞ പാർട്ടിയാണ് BJP. നിലവിലെ സാഹചര്യത്തിൽ മനോഹർലാൽ ഖട്ടറിന് പോലും പ്രതീക്ഷയില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധികാരം തിരിച്ചു കിട്ടുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും തങ്ങൾക്കില്ലെന്നും എന്നാൽ ഞങ്ങൾ പരമാവധി പൊരുതി നോക്കാം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. JJP BJPയുടെ സഖ്യകക്ഷിയായിരുന്നു. അവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. എന്നാൽ JJPയുമായി പല സ്ഥലത്തും നീക്കുപോക്ക് നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആം ആദ്മി BJPയുടെ BTയുമായി പ്രവർത്തിക്കുന്നു. ഇതൊരു ഡീലിന്റെ ഭാഗമാണ്. കെജ്രിവാളിന് ലഭിച്ച ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ്. BJPക്ക് പരമാവധി സഹായം നൽകുകയാണ് ആം ആദ്മി. എന്നാൽ പോലും കോൺഗ്രസിന് 50-ൽ കൂടുതൽ സീറ്റ് സുഗമമായി ലഭിക്കുമെന്നും ഒരുപക്ഷേ 3-ൽ 2 ഭൂരിപക്ഷം കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുമാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്.